ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സി ടി മച്ചൻ. ഇന്ന് നമ്മൾ ബുദ്ധിമാന്മാരുടെ ഒരു 20 പ്രത്യേകതകൾ നോക്കുകയാണ്. അത് വളരെ വിദഗ്ധരും പഠനങ്ങളുടെ ഭാഗമായി കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ്. അതിലൊന്നാമതായി വരുന്നത്, ബുദ്ധി ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടായിരിക്കും. സാധാരണക്കാരിൽ എല്ലാവർക്കും ബുദ്ധി ഉണ്ടാവും. പക്ഷേ ഇത് പല ആളുകളിലും പല രീതിയിലാണ് കാണപ്പെടുക. ഇതിൽ പ്രധാനമായിട്ട് അവർക്ക്, അതിബുദ്ധിമാരായ ആളുകൾക്ക് പ്രധാനമായിട്ട് മടി ഉണ്ടായിരിക്കും. ഇവർ ശരിക്കും പറഞ്ഞൊരു മടിയന്മാരായിരിക്കും. പക്ഷെ ഇവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. നമ്മളിപ്പോൾ ക്ലാസ്സിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാം, മടിയന്മാരായ പിള്ളേർ വളരെ ഈസിയായിട്ട് കുറച്ച് നേരം കൊണ്ട് ചിലപ്പോൾ ചെയ്ത് തീർക്കും. അതെങ്ങനെ ഏത് വഴിയിലൂടെ ആയാലും അവർ ചെയ്ത് തീർക്കും. വളരെ കുറുക്കുവഴികൾ കണ്ടെത്തിയിട്ടുണ്ടാവും. അത്രയും മടിയായിരിക്കും അവർക്ക്. അപ്പോൾ അവർ വളരെ കുറുക്കുവഴികളോടെ സംഭവം ചെയ്ത് തീർത്തിണ്ടാവും. അതാണ് അതിബുദ്ധിമാന്മാരുടെ ആദ്യത്തെ ഒരു പ്രത്യേകത, അവർ വളരെയധികം മടിയന്മാരായിരിക്കും. രണ്ടാമതായിട്ട് വരുന്നത്, ഇവർക്ക് രാത്രിയിൽ മെയിനായിട്ട് ഉറക്കമുണ്ടാവില്ല. കാരണം ഇവർക്ക് എപ്പോഴും ജിജ്ഞാസ കൂടുതലായിരിക്കും. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിനോടൊരു ജിജ്ഞാസ കൂടുതലായിരിക്കും. പിന്നെ അവർ കൂടുതലും തങ്ങളുടെ പ്രവൃത്തികൾക്ക് ശ്രദ്ധ കൊടുക്കുന്നതിന് കാരണം ഇവർക്ക് ഉറങ്ങാനും കഴിയില്ല. ഇവർക്ക് കൂടുതലും അതിന് ചിന്തിച്ചിരിക്കലായിരിക്കും ഇവരുടെ പ്രത്യേകത. മറ്റൊരു കാര്യം, ഇവർക്ക് എന്തും മറ്റ് സാധനങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചെറിയൊരു കഴിവുണ്ടാവും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മൾ കൂട്ടുകാരോ വല്ല ബുദ്ധിമാന്മാരുണ്ടെങ്കിൽ നോക്കി നോക്കിയോ, ഇവർ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ പറയും, ആ നമ്മളിത് പണ്ട് കണ്ട സാധനമാണ്, ഓ അത് ഞാൻ ഇന്ന് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, അന്ന് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാം, കണക്ഷൻ പവർ ഉണ്ടാവും അവർക്ക്. അതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഇവർക്ക് വ്യത്യസ്ത ഹോബികളായിരിക്കും. സാധാരണക്കാരിൽ നിന്ന് പറ്റിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ഹോബി ഇവർക്കുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കളക്ഷൻ എന്നൊക്കെ പറയുക, പേന കളക്ഷൻ, ഇപ്പോൾ സോപ്പും കവർ കളക്ഷൻ, സ്റ്റാമ്പ് കളക്ഷൻ, അങ്ങനെ സൂക്ഷിച്ചു വെക്കണ ഒരു സ്വഭാവം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതുണ്ടാവും ഈ ബുദ്ധിമാന്മാർക്ക്. അതാണ് മറ്റൊരു കാര്യം. പിന്നെ വേറെ മെയിനൊരു പ്രത്യേകത, അവർ മറവിയുള്ള ഒരു കൂട്ടുകാരാവും. ബുദ്ധിമാന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല കാര്യങ്ങളും മറന്നുപോകും. എന്ന് വെച്ചാൽ ഇവർ വലിയ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടണ കാരണം ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഓർത്ത് വെക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ അവർ കൂടുതലും മറന്നു പോകുന്നൊരു ടീമായിരിക്കും. പിന്നെ ഇവന്മാർക്ക് ഒരു അടുക്കും ചെട്ടി ഉണ്ടാവില്ല. ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്, ഒരു അടുക്കും ചെട്ടി ഉണ്ടാവില്ല. ഇവരുടെ ടേബിളായാലും എന്തായാലും ഇവരെ നമ്മൾ എന്ത് നോക്കായാലും ഇവർ ഒരു അടുക്കും ചെട്ടി ഇല്ലാത്ത പോലെ ആയിരിക്കും ഇവരുടെ കാര്യങ്ങൾ. എന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തോമസ് ആൽവ എഡിസൺ പണ്ട് കാലത്താളുള്ള മേശയൊക്കെ ഇതേപോലെ ആയിരുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത് ആള് എത്ര ബ്രില്യൻ്റ് ആയാലും ആൾക്കൊരു വൃത്തി ചെട്ടി ഉണ്ടായിരുന്നില്ല. അതുപോലെ പല വ്യക്തികളും ഉണ്ട്. അടുത്തായിട്ട് വരുന്നത്, അവർക്ക് മെയിനായിട്ട് സെൽഫിനെ കുറിച്ച് സ്വന്തം സംസാരിക്കുക. അവർ സ്വയം അവരുടെ ലൈഫിനെ കുറിച്ചിട്ട് തന്നെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് ബുദ്ധിമാന്മാരുടെ ഒരു പ്രത്യേകതയാണ്, നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത. അവർ കണ്ണാടിയിൽ മുന്നിലോ അല്ലെങ്കിൽ എല്ലാം ഒറ്റയ്ക്ക് ഇരുന്നിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തികളായിരിക്കും. അതുപോലെ തന്നെ ഇവർ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഈ ബുദ്ധിമാരായ വ്യക്തികൾ ഈ കൂട്ടം കൂടില്ല, അവർ മറ്റുള്ളവരിൽ നിന്നൊക്കെ ഒന്ന് നീങ്ങി നിന്നിട്ട് ചിന്തിച്ച് കൂട്ടുന്നൊരു വ്യക്തികളായിരിക്കും ബുദ്ധിമാന്മാർ. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവർ ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുന്നവരായിരിക്കും. അപ്പം നമുക്ക് ക്ലാസ്സിലിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്തിരി പഠിക്കുന്ന കുട്ടികൾ, ബുദ്ധിമാരായ കുറച്ച് പിള്ളേരുണ്ടാവും, അവരെന്നെ ആയിരിക്കും കൂടുതൽ നമ്മുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കുക. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത, ഇവർ കൂടുതൽ ചോദിക്കുന്ന ഒരു ടീമായിരിക്കും. പിന്നെ ഇവർക്ക് നർമ്മബോധം കുറവായിരിക്കും. നർമ്മബോധം പറഞ്ഞാൽ ഇവർക്ക് ഈ തമാശ പറയണ കേസൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ഇവർക്ക് കൂടുതലും തമാശകളിലൊക്കെ ഒരു ഇത് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ അത് കാണാൻ പറ്റില്ല, കുറെ പേർക്കൊക്കെ തമാശയൊക്കെ ഉണ്ട്. എന്നാലും പൊതുവെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമാന്മാർക്ക് നർമ്മബോധം കുറവാണ്. പിന്നെ ഇവർ സമയം വളരെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കും. പ്ലാനിങ്ങും ഉണ്ടാവും. പ്ലാനിങ്ങും സമയം പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന വ്യക്തികളായിരിക്കും ബുദ്ധിമാന്മാർ. തങ്ങളുടെ കാര്യങ്ങൾ ഇന്ന ടൈമിൽ തീർക്കുക, ഇന്ന ടൈമിൽ പ്ലാൻ ചെയ്ത് പരിപാടി തീർക്കുക, അതാണ് അവരുടെ മെയിനായിട്ടുള്ള കാര്യം. അടുത്തത്, ഇവരെ തന്നെ ഇവരുടെ കഴിവിനൊരിക്കലും പുകഴ്ത്തി പറയില്ല. നമ്മുടെ പോലെ സാധാരണക്കാരെ പോലെ ബുദ്ധിമാന്മാരെ അവരുടെ കഴിവൊരിക്കലും പുകഴ്ത്തി പറയില്ല. അതാണ് ഇവരെ മറ്റൊരു പ്രത്യേകത.
പിന്നെ ഇവര് സംസാരിക്കുമ്പോഴൊക്കെ വളരെ സൂക്ഷ്മതയോടെയാണ് സംസാരിക്കുക. ഒരു വിഷയം എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാൻ പറഞ്ഞു ആ വിഷയത്തിലെ കാര്യങ്ങൾ ഡീപ്പായി പഠിച്ച് വളരെ സൂക്ഷ്മമായിട്ടാണ് ഇവർ ഇത് പ്രവർത്തിക്കുക. പിന്നെ ഇവർ മറ്റൊരു കാര്യമാണ്, പുതിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ എത്ര വേണമെങ്കിലും ഇവർ കണ്ടുപിടിക്കാനായിട്ട് യാത്ര ചെയ്യും. അത് വേറെ ഒരു പ്രത്യേകതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്തിനോടും ഇത് കൂടുതലാണല്ലോ, ജിജ്ഞാസ കൂടുതലാണ്. അപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ടാവും. അപ്പം അത് നേടാൻ വേണ്ടിയിട്ട് അവർ എത്രപ്പെട്ട വേണമെങ്കിലും യാത്ര ചെയ്യാനും കണ്ടെത്താനും അവർക്കൊരു കുഴപ്പമുണ്ടാവില്ല. അതാണ് ബുദ്ധിമാന്മാരുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്, ഇവർക്ക് സാഹചര്യങ്ങളായിട്ട് പെട്ടെന്ന് പൊരുത്തപ്പെടാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ അല്ല പഠിക്കുന്ന പിള്ളേരെ ഹോസ്റ്റലിൽ അങ്ങനെയൊക്കെ ആയാലും അവരവരുടെ സാഹചര്യങ്ങൾ ഏതാന്ന് വെച്ചാലും അവരവിടെ തിളങ്ങാനായിട്ട് ശ്രമിക്കുകയേ ചെയ്യുള്ളൂ. അതാണ് ബുദ്ധിമാന്മാരുടെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഇവർ സംസാരിക്കാൻ അത്ര ഇഷ്ടം ഉണ്ടാവില്ല, സംസാരപ്രിയരാകണമെന്നില്ല ഇവർ. ഇവർ സംസാരം കുറച്ച് പ്രവൃത്തി കൂട്ടുക, അതാണ് ഇവരുടെ വളരെ പ്രത്യേകതയായിട്ടുള്ള മറ്റൊരു കാര്യം. ബുദ്ധിമാന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്, സംസാരം കുറയ്ക്കുക, പ്രവൃത്തി കൂട്ടുക. ഇതൊക്കെയാണ് നമ്മുടെ ബുദ്ധിമാന്മാരിൽ നമ്മൾ പൊതുവായിട്ട് കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ബുദ്ധിമാന്മാരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് കാണാം.